Food Fast Kitchen, the art of cooking. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടല ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതൊരു ഹെൽത്തി സ്നാക്ക് ആട്ടോ, അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. ഒരു മുക്കാൽ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ചിരവിയിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അവിലിന്റെ ലഡു ഉണ്ടാക്കിയില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് അധിക ദിവസം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നാളികേരം വറുത്തുകാണ്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക ഇങ്ങനെ വറുത്ത് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇനി ഇതൊന്ന് ജസ്റ്റ് വറുക്കട്ടെ. അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൗണിഷ് കളർ ആവുകയോളം വറുത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിന്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരുവോളം ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂണ് ബ്ലാക്ക് എള്ളാണ്. എള്ളല്ലേ, അത് നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇതിന്റെ ഇടയിൽ കടിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതും ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കടല വറുത്തെടുത്തതാണ്. ഇത് വറുത്തത് വാങ്ങിയതാണ് കേട്ടോ. നമ്മളെ റോഡ് സൈഡിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവില്ലേ, അങ്ങനെ വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഫ്രഷ് കടല വാങ്ങിക്കാണ്ട് വറുത്തെടുക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ തൊലിയൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. തൊലി ഒന്ന് ഫുള്ള് മാറ്റണമെന്നൊന്നുമില്ല, കാരണം ഇതിൻ്റെ തൊലി കൊടുക്കണ കൂടി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ. ഇനിയൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് നമ്മളെ കടല ഇതിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്കായ പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളത്തേക്ക് ഉരിയൊന്നും എടുക്കാം. നിർബന്ധമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്നും നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പൊ ഇതാട്ടോ, ഇങ്ങനെ നന്നായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കഷ്ണങ്ങളായിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കരുത്, എന്നാൽ വലിയ വലിയ കഷ്ണങ്ങളും വേണ്ട. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമ്മൾ വറുത്ത് വെച്ച എള്ളും അതേപോലെ തന്നെ നാളികേരം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് തിരിച്ചെടുക്കുക. ഇതാട്ടോ, ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ഒന്ന് തിരിച്ചാൽ മതി. പൾസ് ചെയ്തെടുത്താൽ അങ്ങനെ മതി. ഇനി ഇത് നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയ വെള്ളമാണ്. ഒരു 3 അച്ചുചെറി എടുത്ത് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചുകൊണ്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അവിലിൻ്റെ ഇത് ഉണ്ടാക്കിയപ്പോൾ ചിലരൊക്കെ ട്രൈ ചെയ്തിട്ട് പറഞ്ഞു റൗണ്ട് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതെന്താന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടിയാലും വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞാലും നമുക്കിത് ഉണ്ടകളാക്കിയെടുക്കാനേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ കയ്യുമട്ടുകൊണ്ട് ഒന്നിങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ നമുക്കിത് ഉണ്ടകളാക്കിയെടുക്കാൻ പറ്റണം. ഇങ്ങനെ ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലിട്ട് കണ്ട് ഉരുട്ടുമ്പോൾ മുറുക്കി മുറുക്കി കൊണ്ട് ആദ്യം, എന്നിട്ട് 2 കൈയിലിട്ടും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പൊ ഇതാട്ടോ, നമ്മുടെ കടല കൊണ്ട് അടിപൊളി ലഡു വരെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്തുനിന്ന് വെക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കുക. പിന്നെ അതുപോലെ നാളികേരം വറുത്തിട്ടാണെങ്കിൽ, വറുക്കാതെ ആണെങ്കിൽ ഒരു 2 ദിവസം തന്നെ ഉള്ളൂ ഇരിക്കലുണ്ടാവുള്ളൂ. അപ്പൊ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ശരി, താങ്ക് യു.